എന്തോ ഇരിപ്പടാ ഇത് എന്താടാ രണ്ടുപേരും കുത്തിരിക്കുന്നത് വാടല സാറേ ഞങ്ങൾക്ക് എന്ന് പോകാൻ ഒക്കും നിങ്ങളൊന്നും ഇവിടുന്ന് പോകാൻ പോകുന്നില്ലടാ ഇവിടെ തന്നെ കിടക്കും കിടക്ക കച്ചിലാണ് ഞങ്ങളിവിടെ കിടക്ക എന്താണ് കൈക്കിരി കാണിക്കുന്നത് അവൻ ഒന്നിനു പോണോന്ന് നീ ആരടാ അവന്റെ വക്കീല സാറിന്റെ നാട്ടിലൊക്കെ ഒന്നിനു പോകണമെങ്കിൽ വക്കീലിനോട് ചോദിക്കണോ അപ്പൊ രണ്ടിന് പോണ ആരോട് ചോദിക്കണോ സാറേ സാറേ എനിക്ക് മൂത്രം ഒഴിക്കണോ ഞാൻ മൂത്രം ഒഴിക്കേ നിന്റെ സൂത്രം കയ്യിലിരിക്കട്ടെ ആ എടാ വീട്ടിലെ മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞപ്പേ നിന്റെ സൂത്രം കയ്യിലിരിക്കട്ടെ ആ എനിക്ക് മൂത്രം ഒഴിക്കണം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്ക് അങ്ങനെ മാറി നോക്കിടാ ആ എന്നാ നിന്റെ ആദ്യം പറയാൻ പാടില്ലേ എത്രയോ ജയിൽ ചെയ്യാൻ പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വൃത്തിയാട്ട ജയിൽ എന്റെ ജീവിതത്തിൽ അവൻ ഞാൻ എന്ത് കുന്താണ് നോക്കിയേക്കണ് ആളുകളെ മൂത്രം ഒഴിക്കുക പരസ്പരം എന്ത് നോക്കിയേക്കാനാ അങ്ങോട്ട് തിരിയിരിക്കണം സാറേ വൃത്തികെട്ട ഒരു സാറ് ഒരു ജാതി മനുഷ്യല്ലേ നാണവുമില്ല ജോലി ചെയ്യണടാ ഒരു പഴംപൊരി എണീച്ചു പോയതുണ്ടോ അല്ലടാ പഴംപൊരി പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് വിശന്നിട്ട് വയ്യ കയ്യിൽ കാശാണെങ്കിലേ കടായിട്ട് വല്ലതും തന്നെ ഞങ്ങൾ പിന്നെ കാശ് തരാം നല്ല തറിയാണല്ലോടാ ജോലി വല്ലതും ചെയ്യാം ഈ തറി കാരണം ആരോഗ്യമില്ലാത്ത ഒരു മുതലാളി ഞങ്ങളെ ജോലിക്ക് വയ്ക്കൂല മുതലാളി എന്നാ പോയി മോട്ടിക്കടാ ഇത് നമ്മളെ പാർട്ടിയാ ഞാൻ പറഞ്ഞ് ശരിയായിട്ട് തരാം സാർ 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 ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത എന്തെങ്കിലും വിശന്നിട്ട് പോയി അതുകൊണ്ടാ അത് മര്യാദക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളം കോരി ഒഴിക്കും അല്പം കൂടെ ദയവ് കാണിക്കണം സാർ ആ ചൂടുവെള്ളത്തിൽ അല്പം തേലിയിട്ട് പഞ്ചസാരയിട്ട് പാലും ഒഴിച്ച് ചായ ആയിട്ട് തരണം സാർ ആ ഇനി ഇടി മേടി സാർ ഇടി അവന് കൊടുത്ത അപ്പം എനിക്ക് വരി ഇടി അപ്പം പോയിനടാ എടാ പോകാൻ അപ്പൊ ഞങ്ങൾ പോട്ട് സാർ കണ്ടോളാം കേട്ടാ ഞങ്ങൾ എടുത്തോളാം നടക്കാം നീ നടക്കണം ഇത് ശബരിമലല്ലേ എത്തിയെന്ന് തോന്നുന്നുണ്ട് അയ്യോ 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 എന്നാലും ആ ദാരിദ്രവാസി ഒരു കത്തും ചായ പോലും തോന്നില്ലല്ലോ പിന്നെ നിനക്ക് തെങ്ങ് കയറാൻ അറിയാമോ രണ്ട് ഇളഞ്ഞിറങ്ങാ നമുക്ക് കുടിക്കാം എനിക്കറിഞ്ഞുകൂടാ എന്റെ അച്ഛനറിയാം എന്നാ നിന്റെ അച്ഛനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കയറിക്കോ വീണാലോ നിന്റെ അച്ഛനല്ലേ വീഴുന്നത് നിന്റെ അച്ഛനല്ല തോന്നുന്നത് ആരെങ്കിലും പെടുത്തു നോക്കിയോ ഞാൻ നോക്കി ഇടാ പണ്ട് കയറിയിട്ടുള്ളതാ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് എനിക്കറിയിട്ട് അയ്യോ ഞാൻ ഈ കണക്കിന് ജയിലിൽ നിന്ന് ചാടണ്ടായിരുന്നു അവിടെ ചാപ്പാടെങ്കിലും കിട്ടിയത് മഹാഭാവി നീ എന്നെ കള്ളാന്ന് വിളിക്കാനോ ഞാൻ നിന്നെ പിന്നെ അരിച്ചെന്ന് വിളിക്കാനോ ഓടിവായോ ഓടിവായോ എന്നാ നീ എന്നെ അവിടെ തന്നെ പണ്ടാൻ ഇറക്കിയോ നാട്ടുകാരെ ഒന്ന് തല്ലി കൊല്ലട്ടെ ഇടയ്ക്കിടയ്ക്കൊന്ന് മേലോട്ട് നോക്കും വാഴക്കല്ലിട്ട് നമുക്ക് രാത്രി അടിക്കാം ഞാൻ വേറെ വെണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട് കണ്ടുവെച്ചുണ്ട് അത് അവര് പിന്നാലെ ഉണ്ടോ പിന്നെ അവരുടെ അവരുടെ കാര്യം നമ്മുടെ കാര്യം നോക്കാം നീ ഓടെ നീ എങ്ങോട്ടാണ് കുടിച്ചിരിക്കുന്നത് നമുക്കിവിടെ മുങ്ങാം എന്നിട്ട് കുതിര വട്ടത്ത് പൊങ്ങാം വെളിയിൽ പൊങ്ങാം
ജന്മ സ്വഭാവല്ലേ നീ കാക്കി എടുത്തോ കാക്കി എടുത്തോ അകത്തോട്ടിരിക്കാമല്ലോ എന്നെ നീ അങ്ങനെ ഇരുത്താണെന്ന് നോക്കണ്ട ഇന്ന് വരെ എന്നെ ആരും ഇരുത്തിയിട്ടുമില്ല ഇത് ചായക്കടയോ ചാരായ കടയോ ഒന്നേമാനെ ചാരായം കുടിച്ചുകൊണ്ട് വരുന്നവരെ പോലും ഞാൻ അകത്തോട്ട് കയറ്റാറില്ല എന്നാ ഇവിടെ രാവും പലരും ചാരായ കച്ചവടമാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പരാതി കിട്ടിയിട്ടുണ്ടല്ലോ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നെ പൊന്നേമാനെ എന്നെ രക്ഷിക്കണം സാറ് ദയവ് ചെയ്ത് എന്റെ മാനം കാത്തുരക്ഷിക്കണം ഇത്രയ്ക്കും രക്ഷിക്കാം പോലീസിന് പറ്റി വന്ന് എന്റെ കയ്യിൽ കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി എന്താ ഇവിടെ ആൾക്കൂട്ടം എന്തുണ്ടായി ഇവിടെ ചാരായ കച്ചവടമാണെന്ന് പറഞ്ഞ് ഒരു എസ് ഐ വന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി പോലീസിന് സംശയത്തിന്റെ പേരിൽ ആരെയും എവിടെ വെച്ചും എപ്പോഴും അറസ്റ്റ് ചെയ്യും പക്ഷെ മറിച്ചൊരു കാര്യം അവരെ കോടതി കയറ്റി വെള്ളം കുടിപ്പിക്കാം അതും ഞങ്ങൾ കൊണ്ട് കഴിയും അതാണ് ഈ ഉടുപ്പിന്റെ മഹത്വം യുനോ ഇതൊരു വലിയ അന്യായമായി പോയി സാർ അത് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അയാളുടെ പേര് നമുക്ക് ശരിക്കും ഒരു സോഡ കുടിപ്പിക്കണം 417 ഒരു കേസ് ചാർജ് ചെയ്തവേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അയാൾ അങ്ങനെ വെറുതെ വിടരുത് ഞാൻ ഇവിടെ മാനവും മര്യാദയായിട്ട് കഴിഞ്ഞുകൂടുന്നവനാ സത്യം അത് ഞാൻ എന്തൊരു രോഗമാണത് അതെ അവന്റെ തൊപ്പി ഊരി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം പോരാത്തത് ഒരു വർഷം ഞാൻ അവനെ അകത്താക്കും മനസ്സിലെ തുക കോടതി ചെലവിന് ഓക്കെ നമുക്ക് ബാക്കി കോടതിയിൽ എന്തോ ഒരു നല്ല മനുഷ്യൻ തക്ക സമയത്തിന് എന്നെ വന്നു ചേർന്നു ദൈവമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടവാ ഈശ്വരാ